നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ള മഞ്ചൂരിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്ററോളം ഉണ്ട്. ഒരു തായ്സോല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ എസ്റ്റേറ്റാണ്, ടീയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം ഒരു 5 മണിക്കെല്ലാം പോയി. ആ സമയത്ത് കണ്ട നല്ല ക്ലൈമറ്റ്. അവിടെ ഒരു അമ്പലമുണ്ട്, ശനീശ്വരൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ഇതുവരേക്കും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് രണ്ട് സൈഡും നമ്മുടെ ടീ ചെടിയാണ്. നല്ല രസമുണ്ടാവും പോകുന്ന സമയത്ത്. ഇതിൽ മെയിനായിട്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതും. ഫുൾ നമ്മൾ ആ വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് തായ്സോല എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരു 10-15 കിലോമീറ്റർ പോയാലാണ് അപ്രഭവാണി. നല്ല രസമുണ്ടാവും. നമ്മൾ ഈ തണുപ്പുള്ള സമയത്തൊന്നും ഇവിടെ വരാനേ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ് ഈ സമയത്തൊക്കെ. ഇന്ന് ഞാൻ പോകുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതിൽ മൃഗങ്ങൾ ജാസ്തി ഉണ്ടാവും, ആനയുണ്ടാവും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇത് കരടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ഇവിടെ ഫുൾ എസ്റ്റേറ്റ് ടീ ഉണ്ട്. പിന്നെ വേറെ അങ്ങനെ കൃഷികളൊന്നുമില്ല. ഏകദേശം നമ്മുടെ അമ്പലത്തിലേക്കുള്ള സ്ഥലം എത്തി. ഇത് മുകളിലേക്കാണ് അമ്പലം, നന്നായിട്ട് മുകളിൽ പോകണം. അപ്പോൾ അതുവരേക്ക് ഞാൻ നടന്നു പോകണം, വണ്ടിയൊന്നും പോവില്ല. ഇപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് നടന്നു പോവുകയാണ്. ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം അമ്പലം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, കണ്ടിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ഒരു ചെറിയൊരു അമ്പലം തന്നെയാണ്, എങ്കിൽ പോലും അവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ക്വാർട്ടേഴ്സാണ്, എസ്റ്റേറ്റിലുള്ളവരുടെ ക്വാർട്ടേഴ്സ്. എവിടെ നോക്കിയാലും നമുക്ക് ടീയുടെ ചെടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നൈറ്റ് സമയത്തെല്ലാം ആന വരും, പുലി വരും എന്നൊക്കെ പറയുന്നുണ്ട്. കാട്ടെരുമ കൂടുതലുണ്ടാവാറുണ്ട് ഇവിടെ. ഇങ്ങനെ തന്നെയാണ് ഡെയിലി ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് പോകുന്നത്. ഇവിടെ എല്ലാം താമസിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ കാണുന്നത് അവരുടെ താമസിക്കുന്ന സ്ഥലമാണ്. എത്താറായില്ല, മുകളിലേക്ക് ഇനിയും പോകാനുണ്ട്. നമ്മളും നിങ്ങളെ കാണുന്ന പോലെയല്ല, പക്ഷെ നല്ല ഹൈറ്റിലാണ്. ഇത് കുറച്ചുപേരും നടക്കാനുണ്ട്. ആ കാണുന്ന വൈറ്റ് ബിൽഡിങ്ങാണ് അമ്പലം. പക്ഷെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുമെന്ന് അറിയില്ല. നമ്മളെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ സ്ക്രീന് മാറ്റുന്നില്ല, അങ്ങനെ തന്നെയാണ് പൂജ കഴിച്ചിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ അവിടെ എത്തിയതും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി പൂജ സാധനങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട്, അങ്ങനെ സ്ക്രീന് മാറ്റാതെ തന്നെയാണ് അവർ പൂജയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ശനി ഭഗവാനെ നേരിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഐതിഹ്യം. അങ്ങനെ പൂജയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ ശരീരത്തിൽ, ആ പൂജ ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ ദൈവം വരും.
ആ വന്ന് കഴിഞ്ഞ് അവർ വാക്കെല്ലാം പറയും. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മൾക്ക് സ്ക്രീന് മാറ്റിയിട്ട് ദൈവത്തെ തൊഴാൻ പറ്റുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ശനിദോഷ പ്രീതിക്കായിട്ട് വഴിപാടുകളെല്ലാം ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾക്ക് എള്ളതിരി കൊണ്ടൊന്ന് കത്തിക്കാം, അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ പറ്റുന്നവരും ഇവിടെ വന്ന് തൊഴുതിട്ട് പോവുക. എല്ലാം നല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.